വാത്സല്യ കുഞ്ഞുങ്ങൾ സ്നേഹം വന്നു. ഞാൻ വില്ലച്ചോട് പറയുകയായിരുന്നു, കുറേ കാലം കൂടിയാണ് ഈ എം ജി എസ് എസിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന് ഞാൻ വരുന്നത്. ഇപ്രാവശ്യം വിളിച്ചു ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായ സാഹചര്യം ഭാവിയുടെ വാഗ്ദാനങ്ങളായ ഒരുപറ്റം കുഞ്ഞുങ്ങളെ ഒന്നിച്ച് കാണുന്നതും അവരെ അഭിസംബോധന ചെയ്യുന്നതും എനിക്ക് തീർച്ചയായിട്ടും ആവേശകരമായ ഒരനുഭവമാണ്. കാരണം എവിടെങ്കിലുമൊക്കെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചെല്ലുമ്പോൾ ആരെങ്കിലും ഒന്ന് പരിചയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ പരിചയം പുതുക്കാറുണ്ട്. ഇന്ന കോൺഫറൻസിൽ ഞാനുണ്ടായിരുന്നു, അദ്ദേഹം കണ്ടതാണ്, ക്ലാസ് എടുത്തതാണ്. പിന്നെ ചിലരൊക്കെ അവരുടെ വീടുകളിലൊക്കെ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും. അതൊക്കെ ഒരു വലിയ ആത്മീയ ജീവിതയാത്രയിലെ സന്തോഷകരമായ അനുഭവമാണ്. മാവേലിക്കരയിൽ ഇന്ന് രാവിലെ മുതൽ ജൂനിയർ ഡാംസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഇന്ന് തുടങ്ങി ഞായറാഴ്ച വരെ നീണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള ഒരു ചെറിയ ഓറിയന്റേഷൻ പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടിയുണ്ട്. പിന്നെ ഇവിടെ എല്ലാ വർഷവും നടത്തി വരുന്ന രണ്ടാഴ്ചത്തെ ബൈബിൾ ക്ലാസ് 18-ാം തീയതി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ കൂടെ എനിക്കും വൈകിട്ട് ചില അസൈൻമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ അധികം സമയം നിങ്ങളുടെ കൂടെ നിൽക്കില്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങളെ ഒന്ന് പരിചയപ്പെട്ട് ഞാൻ നിങ്ങളെ പോവുകയും ചെയ്യുന്നു. മനസ്സിലെ കുഞ്ഞുങ്ങളെ, ഞാൻ ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുക. എന്താ ജീവിതം? എന്തിനാ ജീവിതം? ധൈര്യമുള്ള ആർക്കും എഴുന്നേറ്റ് ആരെന്ന് പറഞ്ഞാൽ അത് ശരിയുമായി. അങ്ങനെ എന്താ ജീവിതം? വട്ട് ഈസ് ലൈഫ്? ഞാൻ ഓർക്കുന്നത് വലിയ മിടുക്കന്മാരും കേരളമാരൊക്കെയാണ്. എന്നാ പറയുന്നത്? ആരും നമ്മളുടെ ഇതിനോട് പറയില്ല. പറയാൻ ആഗ്രഹിക്കുന്നത് എഴുന്നേറ്റിരുന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രസംഗം നടത്തരുത്. എന്താ ജീവിതം? എന്തിനാ ജീവിതം? ിൽ ഒന്നിച്ച് കൂട്ടമായിട്ട് സ്വല്ലിടേണ്ടി വരും, അല്ലെങ്കിൽ ഏറ്റവും ഇടേണ്ടി വരും. ഏതാ എളുപ്പം? ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് ടു ഡു ഗുഡ്. ഇല്ലേ? എന്താ പേര്? മദർ തെരേസയ്ക്ക് ജീവിതം ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നതിനും കരുണ പ്രകടിപ്പിക്കുന്നതിനും ആയിട്ടായിരുന്നു മദർ തെരേസയ്ക്ക് ജീവിതം. ഞാൻ ഒരുപാട് പേരുടെ പറയുകാര്യം പറയുന്നില്ല. നെൽസൺ മണ്ടേലയ്ക്ക് ജീവിതം എന്തായിരുന്നു? നിങ്ങൾക്ക് പറയാം. അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ സ്വാതന്ത്ര്യം. മാർട്ടിൻ ലൂതർ കിംഗ്, അദ്ദേഹത്തിന്റെ ജീവിതം എന്തായിരുന്നു? ഇതുപോലെ സ്വാതന്ത്ര്യം ഇല്ലാതെ കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ വിമോചനമാണ്. അങ്ങനെ ലോകത്തിലെ മഹാരഥന്മാരുടെ മഹാന്മാരുടെ ജീവിതമൊക്കെ നമ്മളൊന്ന് ഒന്ന് അരിച്ച് എടുത്താൽ അവരുടെ ജീവിതം എന്തായിരുന്നു, എന്തിനായിരുന്നു എന്നുള്ളത് നമുക്ക് കിട്ടും. ആൽബർട്ട് കാമു എന്ന് പറയുന്ന ഒരു ചിന്തകൻ, എഴുത്തുകാരൻ, അദ്ദേഹം ജീവിതത്തെ നിർവചിച്ചു
Life is nothing until you give it meaning. ഞാൻ ഒന്നുകൂടെ പറയാം, കുട്ടികൾ ആരെങ്കിലും നിങ്ങൾക്കറിയാവുന്ന മനസ്സിലാക്കിയ രീതിയിൽ അത് മലയാളത്തിൽ പറയാം. Life is nothing until you give it meaning. അല്ല പറയണേ, വേഗം വേണം, എനിക്ക് ഒരു ഒരു പരിമിതമായ സമയമേ ഉള്ളൂ. ആർക്കും നിങ്ങൾ ജീവിതത്തിന് അർത്ഥം കൊടുക്കാത്തിടത്തോളം കാലം ജീവിതം ഒന്നുമില്ല, ജീവിതം ഏതുമില്ല. അപ്പോൾ ജീവിതം എന്തെങ്കിലും ആകുന്നത് എന്താണ്? നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന് കൊടുക്കുന്ന അർത്ഥമാണ്. പദത്തിലേസ ജീവിതത്തിന് കൊടുത്ത അർത്ഥം സ്നേഹവും കരുണയും കാട്ടുവാനാണ്. ഞാൻ മെൽസൺ മണ്ടേലയുടെ കാര്യം പറഞ്ഞു, മാർട്ടിൻ ലൂതർ കിംഗിന്റെ കാര്യം പറഞ്ഞു. അവരൊക്കെ അവരുടെ ജീവിതത്തിന് കൊടുത്ത അർത്ഥമാണ് അവരുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കിയത്. അമേരിക്കയിൽ വളരെ പ്രസിദ്ധമായ ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള ഒരു പുസ്തകമാണ് The Purpose Driven Life. ഉദ്ദേശം നിയന്ത്രിക്കപ്പെടുന്ന നിർവഹിക്കപ്പെടുന്ന ജീവിതം. അത് എഴുതിയത് റിക് വാറൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരന, RICKWARREN. അദ്ദേഹം ജീവിതത്തിന് കൊടുക്കുന്ന ഒരു ഒരു പിന്നെ ഡെഫിനേഷൻ, ദ വേ യു സീ യുവർ ലൈഫ് ഷേപ്സ് യുവർ ലൈഫ്. ദ വേ യു സീ യുവർ ലൈഫ് ഷേപ്സ് യുവർ ലൈഫ്. ആരാ മലയാളീകരിക്കുന്നത്? എനിക്ക് ഞാൻ പറയുന്നതിൽ നിങ്ങൾ പറയുന്നത് എനിക്ക് ഇഷ്ടം. യെസ്, anybody can say please. The way you see your life shapes your life. നിങ്ങളെ ഈ തരത്തിലാണോ ജീവിതത്തെ നോക്കി കാണുന്നത്? അതുപോലെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തെ കാണുന്നതനുസരിച്ച് അതിന്റെ അനുയോജ്യമായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുന്നത്, ക്രമീകരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഒരു പൊതു തത്വം പറയാൻ ആഗ്രഹിക്കുന്നത്, ലൈഫ് ഈസ് ഓൾ അബൌട്ട് ചോയ്സസ്. ഇറ്റ് ഈസ് എ ചോയ്സ് ദാറ്റ് ഡിറ്റർമൈൻസ് ദ ഡെസ്റ്റിനി. ലൈഫ് ഈസ് ഓൾ അബൌട്ട് ചോയ്സസ്. എന്താ പറയുക, ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. ഞാൻ ഇലക്ഷൻ നടക്കുന്ന ആ തെരഞ്ഞെടുപ്പല്ല, വ്യക്തി ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന ചില തെരഞ്ഞെടുപ്പുകൾ. And it is a choice that determines the destination. പറഞ്ഞു, നാം നടത്തുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സാധൂകരിക്കുന്നത്. ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ട ഒരു കുട്ടി ആ കൂട്ടുകെട്ടിന്റെ സംസർഗം സഹവാസം കൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ പോലെയുള്ളത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ആ കുട്ടി നടത്തുന്ന ഒരു ചോയ്സ് അല്ല, ഇത് അപകടകരമാണ്, ഇത് എന്റെ ജീവിതത്തെ അപകടത്തിലേ കൊണ്ടെത്തിക്കുള്ളൂ എന്ന് തിരിച്ചറിവോടെ അത് ഒഴിവാക്കിയാൽ രക്ഷപ്പെടും. അല്ല, ആ ആളിന്റെ സ്വാധീന ആകർഷണ വലയത്തിൽപ്പെട്ട് ആ തിന്മകൾക്ക് വശം ആയി കഴിഞ്ഞാൽ ജീവിതം ഭക്തികൾ പൂർത്തീകരിക്കും. ജീവിതം നശിക്കും. വേറെ വാക്കുകൾ പറയാനുള്ളത്,
ഇല്ലാതാകും. ജീവിതം ഇല്ലാതാകുകയില്ല, വല്ലാതാകും. ഇല്ലാതാകുന്നതിനേക്കാൾ നല്ലത് വല്ലാതാകും. ഞാൻ ഇല്ലാത്തവരൊക്കെ ജീവിതം കറ്റാപ്പുറമാണ്. നമ്മൾ ജീവിതത്തിൽ നടത്തുന്ന ചില തെരഞ്ഞെടുപ്പുകൾ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. We need to make the right choice at the right time. നന്മയും തിന്മയും നിറഞ്ഞ ഈ ലോകത്തിൽ ഇത് ഇടകലർന്ന് പിന്നെ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൽ നന്മയേതാ, ഇതിൽ തിന്മയേതാ, ഇതിൽ ശരിയേതാ, ഇത് തെറ്റേത, എന്നെ നന്നാക്കുന്നത്, എനിക്ക് പ്രയോജനകരമായിട്ടുള്ളതേതാ, എന്നെ നശിപ്പിക്കുന്നതേതാ, ഇത് തിരിച്ചറിയുവാനും തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം പോരാ, തിന്മയെ തള്ളി നന്മയിൽ നിലനിൽക്കുവാനും ഉള്ള ഒരു ഭീൽപാവ, ഒരാന്തരിക, ഞാൻ പറയും ഒരാത്മീക ബലം നമുക്ക് ഉണ്ടാകും. ജീവിതത്തിന്റെ ജീവിതത്തിന് അതിരുകളും അരുതുകളും ഉണ്ട്. From the very beginning of the human history, മനുഷ്യ ജീവിതത്തിന്റെ ചരിത്രം നമ്മൾ ഇവിടുന്നാണ് തുടങ്ങുന്നത്. Tell me, where do we stand the human history? Start. നമ്മൾ ഇവിടുന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ കോണ്ടെക്സ്റ്റ് മനുഷ്യചരിത്രം ഞാൻ പറയും പറുദീസയിലാണ് തുടങ്ങുന്നത്. ദൈവം ആഗ്രഹിച്ചതും ദൈവം ആക്കി വെച്ചതും മനുഷ്യൻ എവിടെ തന്നെ കഴിയണമെന്നായിരുന്നു. The will of God, മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് എന്റെ സൃഷ്ടിയായ ഈ മനുഷ്യൻ എവിടെ കഴിയണം, പറുദീസയിൽ കഴിയണം എന്നുള്ളതായി. പക്ഷെ അവരുടെ മേൽ ഉണ്ടായ സ്വാധീനം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ പറുദീസയിൽ നിന്ന് ഇവരെ വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളത്. നമ്മുടെ മേൽ നിരന്തരമായി ഈ സ്വാധീനമുണ്ട്. Outside the context of paradise. Parudisayude nanmayude nallathinte devigalude deiva samsargathinte anugrahathinte santoshathinte samadhanathinte oru vaadu vaakkal upayogikkam parudisa jeevithathe vyaktamaakkum. Avadu ninna porathu konduvaruvaanulla swadheenam annalla pole innum nammude peril അതിനെ അതിജീവിക്കുവാനും നമുക്ക് കഴിയണം. അത് സാധ്യമായി തീരേണ്ടത് നമ്മുടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും എന്ന് പറയുന്നത് പോലെ ദൈവ സഹായം കൊണ്ട് ദൈവികമായ ശക്തി കൊണ്ട് നിരന്തരമായ ദൈവ സംസർഗ അനുഭവത്തിൽ അതിൽ കൂടെ മാത്രമേ ഇതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. അവർ അവരുടെ ദൈവം മനുഷ്യനെ ആക്കി വെച്ചപ്പോൾ തന്നെ അവർക്ക് കൊടുത്ത രണ്ട് കാര്യങ്ങളാണ് ചില അതിരുകളും ചില അരുതുകളും. മനസ്സിലാകുന്നുണ്ടോ? ഏതെങ്കിലും ആ കോണ്ടെക്സ്റ്റിലേക്ക് ഒന്ന് പോയാൽ അതിരും മനസ്സിലാകും, അരുതുകളും മനസ്സിലാകും. അപ്പോൾ ഒരു ദൈവിക ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിന് ഉണ്ടാകേണ്ട രണ്ട് സ്വഭാവങ്ങൾ, രണ്ട് ഘടകങ്ങളാണ് അരുതുകളും അരുതുകളും അതിരുകളും. ഇത് അതിരുകളും പിന്നെ ദൈവപ്രസാദമുള്ള ഗോഡ് പ്ലീസിംഗ് ലൈഫ്, ദൈവപ്രസാദകരമായ ഒരു ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെയൊക്കെ ഉള്ള
അതിഥികളുണ്ട്, ചില അതിഥികളുണ്ട്. നിരന്തരമായ ദൈവ സംസർഗം കൊണ്ട് അതിഥികളും അതിഥികളും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നിരന്തരമായ ദൈവ സഹായം കൊണ്ട് അതിഥികൾക്കും അതിഥികൾക്കും ഉള്ളിൽ നിൽക്കുവാൻ കഴിയുകയുള്ളൂ. Life is all about choices. If we want to have the right choice at the right time, we need to have the abundant grace of God to make the right choice at the right time. എന്തൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഈ നമ്മളെ ഫോൺ, നമ്മളെല്ലാവരും ഇപ്പൊ ഫോൺ ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് പരിധിക്ക്. ഈ ദൈവ കൃപയുടെ, ദൈവ പരിപാലനത്തിന്റെ, ദൈവ സംസർഗത്തിന്റെ പരിധിക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ ദൈവവും കൈവിട്ടു. അപ്പോൾ നമ്മള് ഇങ്ങനെയുള്ള പിന്നെ ക്ലാബുകളിലും കോൺഫറൻസുകളിലും ഒക്കെ സംബന്ധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വ്യക്തി ജീവിതത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടുപിടിക്കും. എനിക്ക് എല്ലായിടത്തും പോകാമോ? എനിക്ക് എല്ലാം ചെയ്യാമോ? എല്ലായിടത്തും പോകുന്നവര് കണ്ടേക്കും, എല്ലാം ചെയ്യുന്നവര് കണ്ടേക്കും, പക്ഷെ നമുക്ക് അങ്ങനെ പോകാൻ സാധിക്കും. അമേരിക്കയിലെ വളരെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലേഴ്സ് ബുക്സിൽ പെട്ടതാണ് ദ പാത്ത്, വഴി. ഇന്ന് അതിന്റെ മലയാള പരിഭാഷയുണ്ട്. ഞാൻ ഇതുപോലെ മീറ്റിംഗ് പോയപ്പോ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഈ ലൗറി ബത്ത് ജോൻസ് എന്ന് പറയുന്ന ഈ ആളിന്റെ ദ പാത്ത് എന്നുള്ള പുസ്തകത്തിന്റെ മലയാള പരിഭാഷ. ഞാൻ അത് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ അതിന്റെ അകത്ത് കണ്ടു, ഒരാളുടെ ജീവിത ഉദ്ദേശം എന്തെന്ന് തിരിച്ചറിയുക, അത് പൂർത്തിയാക്കുവാൻ നിരന്തരമായി യത്നിക്കുക, ഇതാണ് ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഏറ്റവും മഹനീയമായ പ്രവൃത്തി. എല്ലാ സ്ത്രീ പറയുന്നത് ലൗറി ബത്ത് ജോൻസ്. ഒരാളുടെ, ഓരോരുത്തരുടെയും ജീവിത ഉദ്ദേശം എന്തെന്ന് തിരിച്ചറിയുക. ഞാൻ മൂന്ന് പേരുടെ പേരുകൾ എടുത്തു പറഞ്ഞു, നിങ്ങൾക്ക് സുപരിചിതമായ മൂന്ന് പേരുകൾ. വേറെ പറയാം, ഗാന്ധിയുടെ കാര്യം പറയാം, മറ്റു പലരുടെയും കാര്യം പറയാം. പക്ഷെ ഞാൻ സമയം ചുരുക്കം മൂലം മൂന്ന് പേരുടെ കാര്യം പറഞ്ഞു. ഒന്ന് മദർ തെരേസ, നെൽസൺ മണ്ടേല, മാർട്ടിൻ ലൂതർ കിംഗ്. ഇനിയും ലൗറി ബത്ത് ജോൻസ് പറയുന്നതും ഇവരുടെ ജീവിത കൂടെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കി. ഒരാളുടെ ജീവിത ഉദ്ദേശം എന്തെന്ന് തിരിച്ചറിയുക. മദർ തെരേസയ്ക്ക് സ്നേഹം, കാരുണ്യം, കരുതൽ. മാർട്ടിൻ ലൂതർ കിംഗിന് ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിന്റെ സൂര്യപ്രകാശത്തിലേക്ക് നയിക്കുക. മാർട്ടിൻ ലൂതർ കിംഗിനും സമാനമായിട്ടുള്ളത്. അപ്പൊ തങ്ങളുടെ ജീവിത ഉദ്ദേശം എന്തെന്ന് അവർക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അത് പൂർത്തിയാക്കുവാൻ അവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഏറ്റവും മഹനീയമായ പ്രവൃത്തി. ഞാൻ 2 വർഷം ബാംഗ്ലൂരിൽ പഠിച്ച ഒരാളാണ്. ആ സമയത്ത് 2 സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റികളിൽ ആരാധന നടത്താൻ പോകുമായിരുന്നു, തുങ്കൂറും ദാവങ്കരി. ദാവങ്കരി എന്ന ഇന്ത്യ സിസ്റ്റത്തിന്റെ വലിയ കേന്ദ്രമാണ്. പക്ഷെ ദൈവമേ അവരുടെ തന്നെ ഉപയോഗിച്ചു. അപ്പൊ ഞാൻ ഒരുപാട് കുട്ടികളുമായിട്ട് പരിചയപ്പെടുകയും ശനിയാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞാൽ ചെന്നാൽ ആരെങ്കിലും കൂട്ടുപിടിച്ച് അവർ ബൈക്കോ വണ്ടിയോ ഇവരെക്കൂടെ കൂട്ടി സ്റ്റുഡൻസ് താമസിക്കുന്നതൊക്കെ പോകുന്നു. വളരെ പ്രതീക്ഷയോടെ മാതാപിതാക്കൾ എഞ്ചിനീയറിംഗിന് വിട്ട ചില വിദ്യാർത്ഥികളെങ്കിലും എഞ്ചിനീയറിംഗിന് ഔദ്യോഗികമായി 4 വർഷം മാത്രം മതി പൂർത്തിയാക്കാൻ. 6 വർഷം കഴിഞ്ഞിട്ടും ഫസ്റ്റ് ഇയറിലെ പോലും ഒരു പേപ്പറും കിട്ടാതെ
അവരുടെ പേരൻസ് അയച്ചു കൊടുക്കുന്ന ഭീമമായ തുക പോക്കറ്റ് മണി വാങ്ങിച്ച് നല്ല രാമാഭിഷായിട്ട് നിങ്ങളുടെ ഭാഷയെ പറഞ്ഞ അടിപൊളിയായിട്ട് ജീവിക്കുന്ന യുവാക്കന്മാരെയും ഞാൻ കണ്ടു. ചിലര് പേരൻസിന്റെ നിർബന്ധത്തിന് ചില വിഷയങ്ങൾ എടുക്കുക, അല്ലെ അയൽപക്കത്തെ കുട്ടി പഠിക്കാൻ പോയത് കൊണ്ട് അന്ന പിന്നെ ഞാനും കൂടെ പോയേക്കാം. എന്താണ് എന്റെ ജീവിത ഉദ്ദേശം? നമുക്ക് ഓരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്ന ജന്മസിദ്ധമായ വാസനകളെയും കഴിവുകളെയും കണ്ടെത്തി അതിനെ വികസിപ്പിച്ചെടുക്കാനുള്ളതാണ് ജീവിതം. യേശുദാസ് പാട്ട് പാടുന്നു, അതുകൊണ്ട് എനിക്കും പാടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പാടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എന്നെ പോലെയുള്ളവർ പാടാതെ ഇരിക്കുന്നതല്ല, എനിക്കും പാടാൻ പരിശ്രമിക്കാം. പക്ഷെ യേശുദാസ് പാടുന്ന നിലയിൽ ഒരു പക്ഷേ എനിക്ക് കഴിഞ്ഞത് വരി, അതുകൊണ്ട് ഞാൻ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഈ കഴിഞ്ഞ ദിവസം മലയാള മനോരമയും കോട്ടയത്തെ കോട്ടയം കിഡ്സ് ഇവിടെ പള്ളിയിലോട്ടുള്ളത് ഒരു എഞ്ചിനീയറിംഗ് കോളേജും കൂടെ പള്ളിയത്ത് അവര് രണ്ടു കൂടെ ചേർന്ന് നടത്തിയ ഒരു ഒരു കമ്പയിന്റെ ഇതുപോലെ ഒരു മൺഡേ സെമിനാർ ഉണ്ടായിരുന്നത്. അരെ കിട്ടാനുണ്ടായിരിക്കും പിന്നെ എങ്ങനെ അവര് വിളിച്ചത്. അപ്പൊ ഞാനിവിടെ തുടങ്ങിയത് അവരോടാണ്, ഒരു എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ആണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ ഞാൻ തുടങ്ങി. എനിക്ക് ഒരു സെമസ്റ്റർ പോലും എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. എന്റെ ജീവിത ഉദ്ദേശം കണ്ടുപിടിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. പക്ഷെ അതുകൊണ്ട് എന്റെ ജീവിതം അടഞ്ഞു പോയില്ല. എന്തെന്ന് കണ്ടുപിടിക്കുവാൻ അതല്പം ഞാൻ വൈകി. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ടില്ല, പിന്നെ ഇതുപോലെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. എളുപ്പം പഠിക്കാൻ എളുപ്പമുള്ളതോ അല്ലെങ്കിൽ ജോലി എടുക്കാൻ എളുപ്പമുള്ളതോ ഇതൊക്കെ നോക്കിപ്പോകുന്ന ഒരു കാലമായിരുന്നു. പക്ഷെ ഞാനൊരു ഡ്രോപ്പ് ഔട്ട് ആയതുകൊണ്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡ്രോപ്പ് ഔട്ട് ആയില്ല. എനിക്ക് എന്താ ഇത് പറയാവുന്ന അക്കോമഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒരു മേഖല ഞാൻ തിരഞ്ഞെടുത്തിട്ട് എനിക്ക് അതിനുള്ള കഴിവും വാസനയും പിന്നെ ഇല്ല എങ്കിൽ അതുകൊണ്ട് ജീവിതം അടയുന്നില്ല. ജീവിതം അടയുന്നില്ല. എനിക്ക് കഴിവുള്ള എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെയാണ് ദൈവം കഴിവ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ഞങ്ങൾ ഒരൊറ്റ ഉദാഹരണം പറയാം. കാലുകളുടെ ഉപമ കർത്താവ് പറഞ്ഞ ഒരു ഉദാഹരണം. ഒരു യജമാനന്റെ യാത്ര പോകാൻ നേരം ഒരാൾക്ക് ആദ്യത്തെ യാത്ര കൊടുത്ത് 5-10 വേറെയുണ്ട് കേട്ടോ, പല പത്ത് കൊടുത്തതുമുണ്ട്. ഒരാൾക്ക് 5 കൊടുത്തു, ഒരാൾക്ക് 2 കൊടുത്തു, ഒരാൾക്ക് 1 കൊടുത്തു. അവിടെ ഒരു ആദ്യം പ്രത്യേകം സുവിശേഷകൻ എഴുതിയിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ എന്താ എല്ലാവർക്കും 5 കൊടുക്കാഞ്ഞത്? എല്ലാവർക്കും 5 സ്വീകരിക്കാനുള്ള പ്രാപ്തിയില്ല. അപ്പൊ യജമാനൻ കർത്താവ് പറഞ്ഞ താലന്തുകളുടെ ഉപമയിൽ തന്നെ പ്രാപ്തിക്ക് വ്യത്യാസമുണ്ട്. 5-10 2-4 കർത്താവ് അല്ല യജമാനൻ പറഞ്ഞില്ല 2 തമ്മിലോട് നീ എന്താ 10. ഇന്ന് നമ്മളെ ഈ പിന്നെ 5 കിട്ടിയവൻ അവന്റെ കഴിവ് അനുസരിച്ച് അവനത് പിന്നെ 10 എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇരട്ടിയാക്കി എന്നാ പറയാൻ ആഗ്രഹിക്കുന്നു. 2 കിട്ടിയവനും എന്ത് ചെയ്തു? ഇരട്ടിയാക്കി. അവൻ എഴുന്നിട്ട് അവൻ 5 കൊടുത്തു, എനിക്ക് 2 എന്ന് പറഞ്ഞില്ല. അവൻ പരാതിപ്പെട്ടില്ല. പക്ഷഭേദം കണ്ടില്ല. അവൻ 5 കൊടുത്തത് എനിക്ക് വന്ന് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സമരം നടത്തി. അവന് കിട്ടിയത് അവന് പ്രയോജനപ്പെടുത്തട്ടെ, എനിക്ക് കിട്ടിയതിനെ എനിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം?
ഒരു ഗ്ലാസ്സിനകത്ത് അര ഗ്ലാസ് വെള്ളം എങ്ങനെയൊക്കെ പ്രതികരിക്കാം കുട്ടികളെ? ഇവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ട് അര ഗ്ലാസ് വെള്ളം വന്ന് എങ്ങനെയൊക്കെ പ്രതികരിക്കാം? കേട്ടില്ല. ആ ഒന്ന് പറയാം, അര ഗ്ലാസ് വെള്ളമെങ്കിലും ഉണ്ടല്ലോ. പിന്നെ എങ്ങനെ പറയാം? അയ്യോ അയ്യോ, ആ അര ഗ്ലാസ് വെള്ളല്ലോ. അങ്ങനെ പരാതിപ്പെട്ടിരിക്കുന്നവന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ട് കിട്ടിയവന് എനിക്ക് നല്ലത് പറഞ്ഞല്ലോ, അവന് അഞ്ച് കൊടുത്ത് അയൽപക്കത്തെ കുട്ടി എം ബി ബി എസിന് പോകുന്നത് കൊണ്ട് ഞാൻ പോകണം. അയൽപക്കത്തെ എഞ്ചിനീയറിംഗിന് പോയതുകൊണ്ട് പോയതുകൊണ്ടാണ് ഞാൻ അബദ്ധപ്പെട്ടത്. ഞാൻ അബദ്ധപ്പെട്ടത് ഇങ്ങനെ പോകുന്നതുകൊണ്ട്. ഐഡന്റിഫൈ, ഫൈൻഡ് ഔട്ട് യുവർ കപ്പാസിറ്റീസ് ആൻഡ് ടാലന്റ്സ്. നമുക്ക് പറയുന്നത് ജന്മസിദ്ധമായിട്ടുള്ള ചില കഴിവുകളുണ്ട്, ചില വാസനകളുണ്ട്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അത് കണ്ടുപിടിക്കണം. അതിനെ എങ്ങനെ നമുക്കത് പ്രയോജനപ്പെടുത്താം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. We need to have a clear vision of life and take every sincere effort to promote it and to accomplish it. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഉള്ള ഒരു ജീവിത ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അക്ഷീണമായ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ, അഭിവൃദ്ധിപ്പെടുത്താൻ, പരിപോഷിപ്പിക്കാൻ, വളർത്തിയെടുക്കാൻ, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള തുടർച്ചയായ ആത്മാർത്ഥമായ ആത്മബോധത്തോടു കൂടിയ അധ്വാനം ഉണ്ടാകും. ഞാൻ ആ കുട്ടിയുടെ പേര് ഓർക്കാൻ ഒന്ന് ശ്രമിച്ച് തന്നെ കൂടി ഇപ്പൊ കഴിയുന്നില്ല. ഇപ്പൊ അതുപോലൊക്കെ കഴിഞ്ഞ അല്പം മറവിയൊക്കെ ഞാൻ ചെറിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ആരെ കണ്ടാലും പേര് ഒറ്റയടിക്ക് പറയുമായിരുന്നു. പക്ഷെ ഇപ്പം ഒന്ന് ഒരു ഒരു പമ്പയുണ്ട്. 15 വയസ്സുള്ള ഒരു പെൺകുട്ടി, നീന്തൽ വിദഗ്ധയായ ഒരു പെൺകുട്ടി, ഒരു ഞായറാഴ്ചത്തെ ദീപിക പത്രത്തിന്റെ സപ്ലിമെന്റിൽ ഉണ്ടായിരുന്ന റൈറ്റർ. നീന്തൽ വിദഗ്ധയായിരുന്ന 18 വയസ്സുകാരി പെൺകുട്ടി സഹോദരിയും വന്ന് ഒരു ദിവസം നീന്താൻ പോയി. ഒരു പാറയുടെ മുകളിൽ കയറി അവൾ നേരെ കുട്ടനെ കാണുന്ന ഡൈവ് ചെയ്തു. പക്ഷെ അവൾ ഓർത്തില്ല, അവൾ അവിടെ നല്ല ആഴമുണ്ട് എന്ന് കണ്ട ഡൈവ് ചെയ്തു. പക്ഷെ ആഴം കുറവായിരുന്നു, പാറയായിരുന്നു, നേരെ ചെന്ന് തലയടിച്ച് പാറയിലായിരുന്നു. ഈ പെൺകുട്ടിയുടെ കഴുത്തിന്റെ കീമുറി ടോട്ടലി പരലായി. കുട്ടി വളരെ നിരാശയിൽ കഴിയും. അവരുടെ ഒരു അടുത്ത സുഹൃത്ത് ഇത് വളരെ വൈകിയാണ് ഇത് അറിയുന്നത്. ദരിദ്രനായി കിടക്കുന്ന കൂട്ടുകാരിയെ കാണാൻ ചെന്നു. ഈ കൂട്ടുകാരി അവർക്ക് നിരാശ, ഇനിയും അല്ലെല്ലാം കഴിഞ്ഞു, ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, കാലുകളുടെ കൈകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ സമൂഹത്തിലൊരു ഭാരമാണ് എന്ന് പങ്കുവെച്ച ഈ രോഗാസ് ഈ തളർന്നു കിടക്കുന്ന കുട്ടിക്ക് എന്റെ നിരാശ മാറ്റി പ്രത്യാശയുള്ളവനാക്കി തീർക്കുവാൻ ഈ കൂട്ടുകാരിയുടെ സന്ദർശനം കൊണ്ട് സാധിച്ചു. ഈ തളർന്നു കിടന്ന പെൺകുട്ടി പല്ലുകൾക്കിടയിൽ ബ്രഷും പെൻസിലും കടിച്ചു പിടിച്ച് ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. അവൾ വിശ്വോത്തരമായ ലോകപ്രസിദ്ധമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു വലിയ ചിത്രകാരി ആയി തീർന്നു എന്ന് മാത്രമല്ല, അവർ റേഡിയോ പ്രഭാഷണം നടത്തുകയും ആ രംഗത്ത് വളരെ നേട്ടങ്ങൾ വഹിക്കുകയും ചെയ്ത ഒരു സ്ത്രീയായി അവൾ മാറുകയുണ്ടായി. ചില വാതിലുകൾ അടയ്ക്കപ്പെട്ടാൽ സാധ്യതകൾ കണ്ടെത്തും. എന്റെ മുമ്പിൽ ഒരു വാതിൽ അടയ്ക്കപ്പെട്ടു,
എനിക്ക് കാര്യമായ ലോക പരിചയവും ഈ കാര്യങ്ങളിലുള്ള വൈദഗ്ധ്യവും ഇന്നും ഇല്ല എന്നുള്ളത് സത്യം. പക്ഷെ അന്ന് തീരെയില്ലാതെ ആ കാലഘട്ടത്തിൽ ഞാൻ നടത്തിയ റോങ് ചോയ്സ് പക്ഷെ അതുകൊണ്ട് എന്റെ ജീവിതം തീർന്നു എന്ന് ഞാൻ കരുതിയില്ല, ഞാൻ വിശ്വസിച്ചില്ല. ദൈവത്തോട് ഇനിയും ഞാൻ കടന്നു പോകേണ്ട ഒരു വാതിൽ അടയ്ക്കപ്പെടുകയോ എന്റെ ഒരു ചോയ്സ് എന്റെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുകയോ ചെയ്തപ്പോൾ ഞാൻ ദൈവത്തോട് നിരന്തരമായി ചോദിച്ചു, എനിക്ക് പോകേണ്ടെന്ന വഴി എനിക്ക് കാണിച്ചു തരണം. ദൈവം അങ്ങനെ കാണിച്ചു തന്ന ഒരു മാർഗത്തിലൂടെ യാത്ര ചെയ്തു. ദൈവം ഇത്രത്തോളം എന്നെ ആക്കി. ഒരു വാതിൽ അടയപ്പെട്ടു നിന്നുണ്ട്, നിരാശപ്പെടുക. തീരെയാ ഓർക്കുന്നില്ല, മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെന്റിൽ കയ്യും കാലും പൂർണ്ണമായിട്ടില്ലാത്ത ഒന്ന് രണ്ട് പേര് ഇതുപോലെ ചിത്രങ്ങൾ വരയ്ക്കുന്നവരുടെ പിന്നെ പഴവും സഹിതമുള്ള കയറ്റപ്പുണ്ടായിരുന്നു. കുട്ടികളെ, കുഞ്ഞുങ്ങളെ, വാത്സല്യ മക്കളെ, ജീവിതം അതിജീവനത്തിൻ്റെതാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തെ തകർക്കരുത്, അതിനെ അതിജീവിക്കണം. രണ്ട് കൈകളില്ലാത്തിരുന്ന ഒരാൾ, കാലിന് സ്വാധീനമില്ലാത്ത ഒരാൾ കാലിന്റെ വേരലിന്റെ ഇടയിൽ പെൻസിൽ വെച്ച് ചിത്രം വരയ്ക്കുന്നതും ബ്രഷ് വെച്ച് അത് പെയിന്റ് ചെയ്യുന്നതും പണപത്രത്തിൽ നിങ്ങൾ കണ്ടതാണ്. ഞാൻ വീണ്ടും മുമ്പേ പറഞ്ഞ ദ പാത്തിലേക്ക് വരികയാണ്. ലൗലി ബസ് പിന്നെ അവര് സാറ ടീസ്ഡെയിൽ എന്ന് പറയുന്ന ഒരു കവി, ഒരു എഴുത്തുകാരിയുടെ ഒരു കവിത മലയാളത്തിൽ ഞാൻ കണ്ടത് വളരെ വളരെ പണ്ട്. ഞാൻ പർവ്വത ശിഖരങ്ങൾ വരെ എത്തി, എന്നാൽ ഞാൻ അത് ശ്രദ്ധിച്ചില്ല. എന്തെന്നാൽ മുൾച്ചെടികൾക്കിടയിൽപ്പെട്ട് എന്റെ മേൽ വസ്ത്രം കീറിപ്പോയിരുന്നു. മനസ്സിലായോ? മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. വളരെ വളരെ പണ്ട് ഞാൻ പർവ്വത ശിഖരങ്ങൾ വരെ എത്തി. That was my goal. എന്റെ ലക്ഷ്യം അതായിരുന്നു. ഈ പർവ്വതത്തിന്റെ ശിഖരം അതിന്റെ കൊടുമുടിയിൽ എനിക്ക് എത്തണം. എന്നാൽ ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ കേറി കേറി കേറിയിട്ട് പോയി. മുള്ളുകൾക്കിടയിൽ കൂടി ആണ് ഞാൻ കയറിപ്പോയത്. മോളിൽ ചെന്നപ്പോഴേ അറിയുന്നത് എന്റെ മേൽവസ്ത്രങ്ങൾ വളരെ കീറിപ്പോയിട്ടുണ്ട് എന്നുള്ളത്. ചിലപ്പോ മുള്ളുകൾ കൊണ്ട് പോകലുകൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, അസ്വസ്ഥതകൾ ഉണ്ടാകാം. എന്റെ മേൽവസ്ത്രം കീറിപ്പോയല്ലോ, വേദന ഉണ്ടായല്ലോ, ഇടയ്ക്ക് വെച്ച് നിർത്തിയില്ല. അതിജീവനം, ജീവിതം വിജയത്തിലെത്തുന്നത് അതിജീവനത്തിന്റെ ആത്മാവിൽ മുന്നേറുമ്പോഴാണ്. അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് Nothing can separate me from the love of God. മാനദത്തിനോ ജീവനോ എന്ത് തന്നെ ആകട്ടെ, ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുകയില്ല. ഞാൻ ആ വാക്യം എടുത്തിട്ട് പിന്നെ ഈ കോണ്ടെക്സ്റ്റിൽ ഇപ്രകാരം ഞാനത് പിന്നെ ഒന്ന് എഡിറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു. Nothing can separate me from my commitment to the God. ലക്ഷ്യത്തിലേക്കുള്ള എന്റെ പ്രതിബദ്ധതയിൽ നിന്ന്, എന്റെ സമർപ്പണത്തിൽ നിന്ന് ഒന്നിനും എന്നെ വേർപെടുത്താൻ കഴിയുകയില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മലയാളത്തിലെ പ്രസിദ്ധ എഴുത്തുകാരിയാണ് ലക്ഷ്മിഭായ് തമ്പുരാട്ടി. തമ്പുരാട്ടിയുടെ ലേഖനങ്ങൾ കുട്ടികളെ വളർന്നു വരുന്ന തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അധികവും എഴുതിയിട്ടുള്ളത്. കുറേ നാളുകൾക്ക് മുമ്പ് തമ്പുരാട്ടി ഒരു ലേഖനം എഴുതി, പ്രേമം കണ്ട് ജീവിതം കോഞ്ഞാട്ടയാക്കി കളയരുതേ എന്ന്. ഞാൻ ഈ കോഞ്ഞാട്ട എന്നുള്ള വാക്ക് കുറെ കാലമായിട്ട് കേൾക്കുന്ന ഒരു വാക്ക്.
അതൊരു നിലവാരമുള്ള സാംസ്കാരിക പദവിയുള്ള വാക്കായിട്ടല്ല ഞാൻ കണ്ടിരുന്നത്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് കാണാൻ പോകുന്നു ഒരു കോഞ്ഞാണ്ടിയ. നമ്മൾ പറയത്തില്ല എന്ന് പറഞ്ഞാൽ കോഞ്ഞാണ്ടെന്ന് പറഞ്ഞു തെങ്ങിന്റെ ഈ മോളിലുള്ള ഒരു കൊതുമ്പ് പോലുള്ളതിന് ഒക്കെ പറയുന്ന കോഞ്ഞാണ്ട യൂസ്ലെസ് വർത്ത്ലെസ് ഒന്നിനും കൊള്ളത്തില്ല ഉപയോഗശൂന്യമായി. പക്ഷെ തമിഴാണ് ആ വാക്കെടുത്തിട്ട് അതിനൊരു നല്ല പദവിയൊക്കെ കൊടുത്തിട്ട് എഴുതിയിരിക്കുക പ്രേമം കണ്ട് ജീവിതം വന്ന് പറഞ്ഞേ ബാക്കി കോഞ്ഞാട്ട ആക്കി കളയരുന്ന് കൊഞ്ഞാട്ട ആകാമെന്നല്ല. അപ്പൊ ഞാൻ ഒറ്റ വായനയ്ക്ക് ഞാൻ ഓർത്തു ഈ ഇത് അച്ചടിത്തേക്ക് വല്ലതും ഉണ്ടോ പ്രേമം കണ്ട് പ്രേമം കൊണ്ട് ജീവിതം കോഞ്ഞാട്ട ആക്കി കളയുന്ന ഒരുപാട് കുട്ടികളെ കാണേണ്ടി വരുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങള് പിന്നെ നമ്മുടെ ഭദ്രാസനത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ മുമ്പിൽ ഇരിപ്പുണ്ട്. അവരോട് കേൾക്കാൻ വേണ്ടിയാ പറയുന്നത് ശനിയാഴ്ച പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടത്തുന്നു. അപ്പൊ ഞാൻ അവിടെ രാവിലെ ഇരുന്ന് കാപ്പി കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇല്ല വനിതാ പോലീസ് കയറി വരുന്നത് പോലെ കൈയൊക്കെ വീശി ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് വന്ന് ചോദിച്ചു ഇതാണോ ക്രിസോസ്റ്റമോസ് തിരുമേനി ഇവിടെ വരവും. ഈ ചോദ്യം കണ്ടപ്പോ ഞാൻ ഇച്ചിരി പേടിച്ചു. അപ്പൊ ഞാൻ നോക്കി എന്റെ കൂടെ ഉള്ള പിള്ളേരുമല്ല ഇവിടെ നിൽപ്പുണ്ടോ. ഞാൻ വളരെ ഭവ്യതയോടെ പറഞ്ഞു അതേ മോളെ എന്താ വിഷയം അറിയാമോ. അവനോട് ചോദിച്ചു നീ ഒന്ന് കഴിച്ചാണോ. ഞാൻ ഒന്നും കഴിച്ചില്ല. ഞാൻ ചോദിച്ചു ഒരു ഏൽപ്പിക്കാൻ നന്നാ കഴിക്കാമോ. കഴിക്കാം എങ്ങനെയെങ്കിലും ചാണ്ടം ആകട്ടെന്ന് കണ്ട് ഞാൻ ഒരു ഏൽപ്പിക്ക കൊടുത്തു. അപ്പോഴേക്കാൻ അത് വാങ്ങിച്ച് എന്റെ മുമ്പിൽ നിന്ന് കഴിക്കാനും തുടങ്ങി. അപ്പോഴത്തേക്ക് ആ കൂടെ ഉള്ള ആൾക്കാരൊക്കെ വന്നു. MSc ബിഎഡുകാരി ഒരു പെൺകുട്ടി ട്രെയിനിലെ യാത്രക്കിടയിൽ ഒരു ഒരു ചെറുപ്പക്കാരനെ കണ്ടു പരിചയപ്പെട്ടു ഭയങ്കര പ്രേമമായി ഒന്നിച്ച് ജീവിക്കാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയായി രണ്ടും കൂടെ ഒളിച്ചോടി. ഒളിച്ചോടി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് ബോധ്യമായത് ഈ കൊച്ചൻ 10-ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. അവക്ക് മാനസിക വിഭ്രാന്തിയായി. She became a mental patient. അവിടെ നിന്ന് നേരെ മാങ്ങാനം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ജീവിതം ജീവിതം ബാക്കി നിങ്ങൾ പറഞ്ഞാട്ടിയാ. നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ DGP ആരാണ് TP സെൻകുമാർ. അദ്ദേഹം DGP ആയി ചുമതല ഏറ്റു കഴിഞ്ഞ് അദ്ദേഹം ഒരു പത്രക്കാരുമായി നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഒളിച്ചോട്ടങ്ങൾ പെരുകുകയാണ് അധികവും കുട്ടികളാണ്. ഇതെല്ലാം ഈ മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷനിൽ കൂടി ഉണ്ടാകുന്നില്ല. അത് ഇങ്ങനെ ഒളിച്ചോടിപ്പോയി അവസാനം കോഞ്ഞാട്ടയാകുന്ന അനേകം കുട്ടികളെ കാണേണ്ടി വരുന്ന ഒരു ഭാഗ്യദോഷി തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നിയത് പ്രേമം കൊണ്ട് കണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നി പ്രേമം കൊണ്ട് ജീവിതം കൊഞ്ഞാട്ടി. പക്ഷെ വായിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താ തമ്പുരാട്ടി എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ. നവീൻ പോളിയുടെ ബാക്കി നിങ്ങൾ പറയാം. നവീൻ പോളിയുടെ ബാക്കി നിങ്ങൾ പൂരിപ്പിക്ക. എന്തൊരു ഉത്സാഹമല്ലോ. നവീൻ പോളിയുടെ പ്രേമം എന്ന സിനിമ ഈ തലമുറയെ എത്രമാത്രം അപകടപ്പെടുത്തും കോഞ്ഞാട്ടിയാക്കും എന്ന് അതിനകത്ത് തമ്പുരാട്ടി എഴുതിയിരിക്കുന്ന ചില വാചകങ്ങൾ ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ പെൺകുട്ടികളുടെ മനസ്സ് കൂടുതൽ നിഗൂഢമാകുന്നു. നിങ്ങളുടെ പ്രായക്കാരുടെ മനസ്സ് കൂടുതൽ നിഗൂഢമാകുന്നു. കോന്നി ഐരവൻ പ്ലസ് ടു സ്കൂളിലെ 3 പെൺകുട്ടികൾ പത്രത്തിൽ വായിച്ചോ TV കണ്ടോ ഒരു കുട്ടി എല്ലാ വിഷയത്തിലും A+. ഒരു കുട്ടി ഒരു വിഷയമൊഴികെ എല്ലാ വിഷയത്തിലും A+. 3-ാമത്തെ കുട്ടിയും പഠിക്കാൻ നല്ല സമർത്ഥയായിരുന്നു. എന്തു പറ്റി എന്താ പറ്റിയതെന്ന് ഒരു വർഷമാകാൻ പോകുന്നു. ഇത്
തെളിയിക്കാൻ പറ്റിയിരിക്കുക. പോലീസിന്റെ പ്രാപ്തി കേടാണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു മന്ത്രി ചെന്നിത്തല പോലീസ് ടീമിനെ മാധ്യമമാണ് നിയമിച്ചെങ്കിലും ഇതുവരെ എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് പറ്റിയെന്ന് അറിയില്ല. പറ്റിയത് നമുക്കറിയാം, കോയമ്പത്തൂരിനും പാലക്കാടിനും ഇടയ്ക്ക് റെയിൽവേ ട്രാക്ക് രണ്ടെണ്ണം ചത്തും ഒന്ന് മൃതപ്രായമായി കിടന്നു. കുട്ടികളുടെ മനസ്സ് കൂടുതൽ നിഗൂഢമാകുന്നു. തമിഴ്നാട്ടിൽ എഴുതിക്ക ഒന്നിനോടും സാരിയായ മമതയില്ല. യാതൊരു മമത കാണുകയെ കങ്കടായി ചെല്ലുന്നു. ഏതാ മമത? മമത ബാനർജി. ഒന്നിനോടും ഇന്നത്തെ കുട്ടികൾക്ക് സ്ഥായിയായ മമതയില്ല. ഒന്നിനെ പറ്റിയും അവർക്ക് പശ്ചാത്താപവുമില്ല, കുറ്റബോധമില്ല. എന്ത് കൂടാതെ പോലീസ് മോഡലല്ലേ കയറി വന്നേക്കുന്നത്? ഇതാണോ ക്രിസ്റ്റോസ് തിരുവേദിയെന്ന് ചോദിച്ച് എന്തിനോടും ദാഷ്ട്യവും എല്ലാത്തിനോടും ഏറ്റുമുട്ടാനുമുള്ള ഒരു വ്യക്തതയാണ് ഉള്ളത്. അകത്ത് കബിനൊക്കെ എഴുതിയിരിക്കുക, അകത്തും പുറത്തും വ്യത്യസ്ത ഭാവങ്ങൾ. ജീവിതത്തിൽ അകത്തും പുറത്തും കുട്ടികളെ പോയി ജീവിതം പറഞ്ഞിരുന്നു. ഇറക്കി ലൈഫ് ഈസ് ഓൾ അബൌട്ട് ചോയ്സസ്. ജീവിതം എല്ലാം തിരഞ്ഞെടുപ്പ്. ജീവിതത്തിൽ ഇറ്റ് ഈസ് എ ചോയ്സ് that determines the destiny. ആയിരത്തി എഴുന്നൂറ് യുവതി യുവാക്കന്മാരെ നിങ്ങൾ പ്രായത്തിൽപ്പെട്ടു. ഇന്ത്യയുടെ 18 പട്ടണങ്ങളിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്തു. ചോദ്യം ഒന്ന് തന്നെയാണ്, what's the goal or aim of life? തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൺകുട്ടികളും പെൺകുട്ടികളും പറഞ്ഞ മറുപടി, വേഗത്തിലും എളുപ്പത്തിലും എങ്ങനെയും പണക്കാരായാൽ മതി. ഇമ്മീഡിയറ്റ് ക്വിക്ക് ആൻസർ ആയിരുന്നു 98% ഓഫ് 1800 റെസ്പോണ്ടന്റ്. വേഗത്തിൽ എളുപ്പത്തിൽ എങ്ങനെയും പണക്കാരായാൽ മതി. ഇന്ന് ഇന്ത്യയിൽ കുട്ടികളിടയിൽ വ്യാപകമായി വരുന്ന കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാന ഘടകം വേഗത്തിലും എളുപ്പത്തിലും എങ്ങനെയും പണക്കാരാകാനുള്ള വ്യക്തികൾ. പത്രം വായിക്കുന്നതിൽ എല്ലാത്ത ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട കുട്ടികൾ വരെ പെട്ടുപോകുന്നു. രണ്ടാമത് അവരോട് ചോദിച്ചു, ഡിഫൈൻ ദ കൺസെപ്റ്റ് ഓഫ് ഫാമിലി. കുടുംബത്തെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം എന്താ? 79% കുട്ടികൾ പറഞ്ഞ മറുപടി, മാൻ, വുമൺ, ചൈൽഡ് ആൻഡ് കാർ. അവർ പറഞ്ഞില്ല അപ്പനും അമ്മയും സഹോദരങ്ങളും. മാൻ പുരുഷനും സ്ത്രീയും കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുക. ഒരു കുട്ടിയും അതിനുള്ള ഈക്വൽ ചാർജ്. ഒരു കാറും കൂടെ കൂടിയാൽ കാറും കൂടെ കൂടിയാൽ കുടുംബമായി. നമ്മുടെ ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റർ ഇ യുഗം എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തെ ഈ ചേർന്നതൊക്കെയാണ് ല്ലേ? ഇമെയിൽ, എക്കോ ഫ്രണ്ട്ലി, ഈ ടോയ്ലറ്റ്. ഈ ചേർന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടകരമായ ഈ ചേർന്ന മൂന്ന് വാക്കുകൾ, എളുപ്പത്തിലായിരിക്കും, പെട്ടെന്നായിരിക്കും, സമൃദ്ധിയായിട്ടായിരിക്കും. കുട്ടികളെ ലക്ഷ്മിഭായ് തമ്പുരാണ്ടി പറഞ്ഞത് എന്താ? ജീവിതം കോഞ്ഞാട്ടയാക്കി
ജീവിതം ഈ ഭൂമുഖത്ത് ഒരിക്കലായി മാത്രം ലഭിക്കുന്നു. Life is a single chance. It's the only chance and not a repeating chance. ഒരിക്കലായി മാത്രം ഈ ഭൂമുഖത്ത് ജീവിക്കാൻ ദൈവം അവസരം തന്നിരിക്കുന്നതാണ് ജീവിതം. Make it useful, fruitful and may God bless you. അനേക സമയം.